മെയ് 25 വിശുദ്ധ ബീഡ്. ജീവിതകാലത്ത് തന്നെ മറ്റുള്ളവരാൽ ഒരു വിശുദ്ധനായി ആദരിക്കപ്പെട്ടിരുന്ന ചുരുക്കം വിശുദ്ധന്മാരിൽ ഒരാളാണ് വിശുദ്ധ ബീഡ്. AD 672 ഇംഗ്ലണ്ടിലാണ് വിശുദ്ധ ബീഡ് ജനിച്ചത്. ചെറുപ്പത്തിൽ തന്നെ അവൻ്റെ മാതാപിതാക്കൾ അവനെ പഠനത്തിനായി ഒരു ബെനഡിക്റ്റൈൻ ആശ്രമത്തിലേക്ക് അയച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം അവൻ ആ ആശ്രമത്തിൽ സന്യാസിയാവുകയും തൻ്റെ 30-ാം വയസ്സിൽ വൈദികനാവുകയും ചെയ്തു. ആശ്രമത്തിലെ മറ്റെല്ലാ സന്യാസിമാരെയുംക്കാൾ സൂക്ഷ്മബുദ്ധിയും സന്തോഷവും നിറഞ്ഞവനായിരുന്നു ബീഡ്. പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം ആശ്രമത്തിലെ അംഗങ്ങൾക്കായി ദിവസേന ദിവ്യബലി അർപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം ബീഡ് ഏറ്റെടുത്തു. കൂടാതെ കൃഷി, പാചകം തുടങ്ങി ആശ്രമത്തിലെ മറ്റെല്ലാ ജോലികളും അദ്ദേഹം ചെയ്തിരുന്നു. ഒരു സന്യാസി എന്ന നിലയിൽ പ്രാർത്ഥന, ഉപവാസം, ജീവകാരുണ്യ ആതിഥ്യം എന്നിവയ്ക്ക് ബീഡ് സമ്പൂർണ്ണ മുൻഗണന നൽകി. ദൈവത്തോടും സഹജീവികളോടുമുള്ള സ്നേഹം കൂടാതെയുള്ള മറ്റെല്ലാ പ്രവൃത്തികളും വിലയില്ലാത്തതായി അദ്ദേഹം കണക്കാക്കി. തൻ്റെ ആശ്രമത്തിൻ്റെ അധികാരിയാകുവാനുള്ള അഭ്യർത്ഥന ബീഡ് നിരസിച്ചു. പകരം അദ്ദേഹം എഴുത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും 45-ലധികം പുസ്തകങ്ങൾ എഴുതുകയും ചെയ്തു. വളരെ ശക്തമായ ചിന്തകളാൽ സമ്പുഷ്ടമായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ. AD 731 അദ്ദേഹം പൂർത്തിയാക്കിയ ഇംഗ്ലീഷ് സഭയുടെയും ജനങ്ങളുടെയും ചരിത്രമായ ഹിസ്റ്റോറിയ എക്ലേസിയാസ്റ്റിക്കയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന കൃതി. AD 729 ഇംഗ്ലണ്ടിലെ ക്രിസ്തുമതത്തിൻ്റെ വിവരണവും ആദ്യകാല ഇംഗ്ലീഷ് ചരിത്രത്തിൻ്റെ പ്രാഥമിക ഉറവിടവുമാണത്. വിശുദ്ധ ലിഖിതങ്ങളെ അടിസ്ഥാനമാക്കി നിരൂപണങ്ങളും ദൈവശാസ്ത്രത്തിലും ചരിത്രത്തിലും പ്രബന്ധങ്ങളും വിശുദ്ധൻ രചിച്ചിട്ടുണ്ട്. തിരുസഭാചരിത്രത്തിൽ വിശുദ്ധ ബീഡിന് വളരെ യോഗ്യമായൊരു സ്ഥാനമുണ്ട്. വിശുദ്ധനിലൂടെയാണ് ക്രിസ്തീയ പാരമ്പര്യവും റോമൻ സംസ്കാരവും മധ്യകാലഘട്ടത്തിൽ കൂടുതൽ പ്രചാരത്തിലാകുന്നത്. ബ്രിട്ടനിലുടനീളം പേരുകേട്ട തൻ്റെ ആശ്രമത്തിലും അതിൻ്റെ സ്കൂളിലും അദ്ദേഹം 100-ക്കണക്കിന് വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു. ബീഡിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന ആത്മീയവും ബൗദ്ധികവുമായ വരങ്ങൾ പരക്കെ എല്ലാവരുടെയും അംഗീകാരം നേടി. തിരുവെഴുത്തുകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ രചനകൾ വളരെ ആധികാരികമായി കണക്കാക്കപ്പെട്ടിരുന്നു. ഒരു സഭാ കൗൺസിൽ ഇവ ഇംഗ്ലീഷ് പള്ളികളിൽ പരസ്യമായി വായിക്കാൻ ഉത്തരവിട്ടു. ഇംഗ്ലീഷ് സമൂഹത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ചില അംഗങ്ങൾ ബീഡിൻ്റെ മാർഗനിർദ്ദേശം തേടുന്നതിനായി അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലേക്ക് തീർത്ഥാടനം നടത്താറുണ്ടായിരുന്നു. സെർജിയോസ് മാർപാപ്പ ബീഡിനെ വ്യക്തിപരമായി റോമിലേക്ക് ക്ഷണിച്ചു. എന്നിരുന്നാലും ഈ ബഹുമതികളിൽ ബീഡ് അന്താളിച്ചില്ല. സന്യാസ സമൂഹത്തോടുള്ള ഒരാളുടെ സമ്പൂർണ്ണ പ്രതിബദ്ധത ഊന്നി പറയുന്ന ബെനഡിക്റ്റൈൻ സന്യാസ ധാർമ്മികതയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം റോം സന്ദർശിക്കുകയോ ആശ്രമത്തിനപ്പുറം കാര്യമായ ദൂരം സഞ്ചരിക്കുകയോ ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. പകരം ആദിത്യമര്യാദയുടെ ബെനഡിക്റ്റൈൻ പാരമ്പര്യമനുസരിച്ച് താൻ സ്വീകരിച്ച സന്ദർശകരിലൂടെയും തൻ്റെ അഗാധമായ വായനയിലൂടെയും ലോകം അവനിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ ബീഡ് തൻ്റെ ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകാതെ ലോകത്തിലെത്തി 100 ആണ്ടുകളായി ആദരവോടെ പകർത്തിയതും ഇന്നും വായിക്കപ്പെടുന്നതുമായ പുസ്തകങ്ങൾ എഴുതി. സഭാപിതാക്കന്മാരിൽ എണ്ണപ്പെട്ട അവസാനത്തെ പാശ്ചാത്യ ക്രിസ്ത്യൻ എഴുത്തുകാരിലൊരാളാണ് അദ്ദേഹം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ആംഗ്ലോ സാക്സൺ വിവർത്തനം പൂർത്തിയാക്കിയതിന് തൊട്ടു പിന്നാലെ AD 735 ക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ തലേ ദിവസം അദ്ദേഹം തൻ്റെ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. 1899 ലിയോ 13-ാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിച്ചു. സകലരും